അറസ്റ്റും റിമാൻഡും ചോദ്യം ചെയ്ത് അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജി ദില്ലി ഹൈക്കോടതി തള്ളിയത് ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടിയായി. ദില്ലിയിൽ ഭരണ പ്രതിസന്ധി എന്ന വാദം ശക്തമാക്കാൻ കെജ്രിവാൾ ജയിലിൽ തുടരട്ടെ എന്ന കോടതിയുടെ നിലപാട് BJP ഇനി ആയുധമാക്കും. അറസ്റ്റ് റദ്ദാക്കണമെന്ന ആവശ്യം അരവിന്ദ് കെജ്രിവാൾ മുൻപോട്ട് വയ്ക്കുമ്പോൾ ആം ആദ്മി പാർട്ടി വാദിച്ച കാര്യങ്ങൾ ഇവയായിരുന്നു. അറസ്റ്റ് നിയമവിരുദ്ധമാണ്, തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോഴത്തെ അറസ്റ്റ് ഗൂഢലക്ഷ്യത്തോടെയുള്ളതാണ്, രാഷ്ട്രീയ പ്രേരിതമാണ്, ഒരു തെളിവുമില്ലാതെയാണ് അറസ്റ്റ് ചെയ്തത്. കേസിലെ പ്രതിയെ മാപ്പുസാക്ഷിയാക്കി പിന്നീട് ഇലക്ട്രൽ ബോണ്ട് കൈപ്പറ്റിയത് തുടക്കം മുതൽ ഉന്നയിച്ച് മദ്യനയത്തിന്റെ ഉപഭോക്താക്കൾ BJP ആണെന്ന വാദവും ആം ആദ്മി പാർട്ടി ഉയർത്തിയിരുന്നു. ആ വാദങ്ങളെല്ലാം തള്ളിയ കോടതി രാഷ്ട്രീയമായി കൂടിയാണ് ആം ആദ്മി പാർട്ടിക്ക് മറുപടി നൽകിയിരിക്കുന്നത്. അങ്ങനെ ആം ആദ്മി പാർട്ടിയുടെ പ്രതിരോധം ദുർബലമാവുകയുമാണ്. സഞ്ജയ് സിംഗിന് ജാമ്യം കിട്ടിയത് കെജ്രിവാളിനും അനുകൂല അന്തരീക്ഷം ഒരുക്കുമെന്ന് ആം ആദ്മി പാർട്ടി കരുതിയിരുന്നു. സഞ്ജയ് സിംഗിനെതിരെ തെളിവില്ലെന്ന സുപ്രീംകോടതിയുടെ നിരീക്ഷണം കെജ്രിവാളിനും ബാധകമാണെന്നായിരുന്നു ആപ്പിന്റെ വാദം. അതിന്റെ അടിസ്ഥാനത്തിൽ കെജ്രിവാളിനും ഉടൻ പുറത്തിറങ്ങാനാകുമെന്ന് ആം ആദ്മി പാർട്ടി പ്രതീക്ഷിച്ചിരുന്നു. കെജ്രിവാളിന് അനുകൂലമായിരുന്നു കോടതി വിധിയെങ്കിൽ ഇന്ത്യാ സഖ്യത്തിനും അത് വലിയ ആശ്വാസമാകുമായിരുന്നു. തെളിവില്ലാതെ നേതാക്കളെ ജയിലിലടയ്ക്കുന്നുവെന്ന വാദത്തിന് ബലം പകർന്നതിനെ തെരഞ്ഞെടുപ്പിലും ഗുണം ചെയ്യുമായിരുന്നു. അതേസമയം രൂക്ഷ വിമർശനമുയർത്തി കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ BJP ആയുധമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ജയിലിൽ കിടന്ന് കെജ്രിവാൾ ഭരണം തുടരുമെന്ന ആപ്പിന്റെ നിലപാട് ദില്ലിയിൽ ഭരണ പ്രതിസന്ധി ഉണ്ടാക്കുന്നുവെന്നാണ് BJP ആവർത്തിക്കുന്നതും രാഷ്ട്രപതി ഭരണത്തിന് ചരട് വലിക്കുന്നതും. ആ നീക്കങ്ങൾക്ക് വേഗം കൂട്ടാൻ കോടതി നിലപാട് BJP അവസരമാക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട.